ഇന്ത്യൻ സവർണ പൊതുപദത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന ഏറ്റവും വികൃതമായ അവസ്ഥയാണ് ദളിത് വിരുദ്ധത. പ്രത്യക്ഷമായ ദളിത് കീഴാള വിരുദ്ധത പ്രകടമാക്കുന്ന ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളെക്കാൾ ഭീകരമായ ജാതി വെറി പരോക്ഷമായി കേരളത്തിൽ ഇന്നും നിലനിൽക്കുന്നുണ്ടെന്ന സത്യം ഒരിക്കൽ കൂടി പുറത്തു വരികയാണ്. കലാഭവൻ മണിയുടെ സഹോദരനും നർത്തകനുമായ ആർ.എൽ.വ രാമകൃഷ്ണനെ സംഗീത നാടക അക്കാദമി അപമാനിച്ചതിൽ മനനൊന്ത് ജീവനൊടുക്കാൻ ശ്രമിച്ച വാർത്ത പുറത്തു വന്നതോടെ ചീഞ്ഞളിഞ്ഞ മനസ്ഥിതി കൊണ്ട് നടക്കുന്നവരുടെ നിര തന്നെ നവോത്ഥാന കേരളത്തിലുണ്ടെന്ന് സമ്മതിക്കേണ്ടി വന്നിരിക്കുകയാണ്. കേരള സംഗീത നാടക അക്കാദമിയുടെ സർഗഭൂമിക എന്ന ഓൺലൈൻ നൃത്ത പരിപാടിയിൽ രാമകൃഷ്ണൻ പങ്കെടുത്താൽ സ്ഥാപനത്തിന്റെ സ്റ്റാൻഡേർഡും ഇമേജും നഷ്ടമാകുമെന്നും അതിനാൽ പങ്കെടുപ്പിക്കാൻ കഴിയില്ലെന്നും അക്കാദമി ഭാരവാഹികൾ പറഞ്ഞുവെന്ന് ആരോപിച്ച് ആർ.എൽ.വ രാമകൃഷ്ണൻ കഴിഞ്ഞ സെപ്റ്റംബർ 28 രംഗത്ത് വന്നത്. ഈ അവസരത്തിൽ ഞാൻ KPS ലെ ചേച്ചിയോട് വളരെയധികം നന്ദി ഞാൻ പ്രകടിപ്പിക്കുകയാണ്. എനിക്ക് വേണ്ടി ഒരുപാട് അവർ അവിടെ ചെലവഴിച്ചു സംസാരിക്കാൻ വേണ്ടി. എന്നാൽ സെക്രട്ടറിയുടെ ഭാഗത്തുള്ള മറുപടി, ഇത്രയും കാലം സംഗീത നാടക അക്കാദമി നല്ല നിലയിലാണ് പോയിക്കൊണ്ടിരുന്നതെന്നും എനിക്ക് മോഹിനിയാട്ടം അവതരിപ്പിക്കാൻ അവസരം തരികയാണെങ്കിൽ ധാരാളം വിമർശനങ്ങൾ ഉണ്ടാവുകയും ആ വിമർശനങ്ങൾ ചെയർപേഴ്സൺ ഒറ്റയ്ക്ക് ഏറ്റെടുക്കാൻ തയ്യാറാവുകയാണെങ്കിൽ രാമകൃഷ്ണൻ അവസരം. അക്കാദമി സെക്രട്ടറി കെ രാധാകൃഷ്ണൻ നായരാണ് നൃത്താവതരണത്തിന് എതിരു നിൽക്കുന്നതെന്നും ചെയർപേഴ്സൺ KPSC ലളിത തനിക്ക് അനുകൂലമായി സംസാരിച്ചുവെന്നുമാണ് സോഷ്യൽ മീഡിയയിലൂടെ ആർ.എൽ.വ രാമകൃഷ്ണൻ പങ്കുവച്ചത്. ആദ്യ നാളുകളിൽ ആരോപണം അധികം ആരും ശ്രദ്ധിച്ചിരുന്നില്ല. തുടർന്ന് CSDS തുടങ്ങിയ സംഘടനകൾ സംഗീത നാടക അക്കാദമിക്ക് മുന്നിൽ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചതോടെ സംഭവം വിവാദമായി. സംഗീത നാടക അക്കാദമി സർഗഭൂമിക എന്ന ഓൺലൈൻ കലാപരിപാടികൾക്കായി അപേക്ഷ സമർപ്പിക്കുന്നത് സംബന്ധിച്ച് രാമകൃഷ്ണനുമായി സംസാരിച്ചിട്ടില്ലെന്നും രാമകൃഷ്ണന് വേണ്ടി അക്കാദമി സെക്രട്ടറി രാധാകൃഷ്ണനോട് സംസാരിച്ചു എന്ന് പ്രചരിപ്പിച്ചത് ദുരുദ്ദേശപരവുമാണെന്നായിരുന്നു KPC ലളിത പത്രക്കുറിപ്പ് ഇറക്കിയിരുന്നത്. അതേസമയം ആർ.എൽ.വ രാമകൃഷ്ണന്റെ ആത്മഹത്യാ ശ്രമത്തിനു പിന്നാലെ KPC ലളിത ഉയർത്തിയ വാദങ്ങൾ പൊളിയുകയാണ്. താനൊന്നും അറിഞ്ഞില്ല എന്ന് പത്രക്കുറിപ്പ് ഇറക്കിയ KPC ലളിത രാമകൃഷ്ണനുമായി സംസാരിക്കുന്ന ഫോൺ രേഖകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അങ്ങനെ പറ്റിയൊന്നുമില്ല. നമ്മള് അവന് വേദി കൊടുക്കത്തില്ലാന്ന് പറഞ്ഞിട്ടില്ല. കൊടുക്കാം, തൽക്കാലം ഒരു പ്രഭാഷണം ചെയ്യുമെന്ന് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. ഒരക്ഷരം അതേപ്പറ്റി സംസാരിച്ചിട്ടേ ഇല്ല. ജാതിയുടെ കാര്യം എന്തിനാണ് പറയുന്നത്? ഒരു പാട്ട് ഡാൻസ് പഠിക്കുന്ന ഒരാളിനോട് അല്ലെങ്കിൽ പ്രോഗ്രാം ചെയ്യുന്ന ഒരാളിനോട് ജാതി ചോദിക്കേണ്ട ആവശ്യം. അപ്പൊ അങ്ങനെ പരിഗണിക്കാം, നമുക്ക് ഇതിൽ തന്നെ ഉൾപ്പെടുത്താൻ നോക്കാം എന്നൊക്കെയാണ് പറഞ്ഞതിന്റെ അടുക്ക. അപ്പൊ ഇന്ന് തന്നെ അപേക്ഷ ചെയ്തോളൂ. പക്ഷെ നിറങ്ങളെല്ലാം കാണിച്ചാൽ അവൻ പിന്നെ മോഹിനിയാട്ടത്തിന്റെ PhD അത് ഇതൊക്കെ എടുത്ത പയ്യൻ തന്നെയാണ്. ജോലിയുണ്ട്, എല്ലാ കാര്യങ്ങളും അപേക്ഷയിൽ എഴുതിക്കോളൂ, ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്കെ. ആത്മഹത്യാ ശ്രമത്തിന് മുൻപ് രാമകൃഷ്ണൻ എഴുതിയ കുറിപ്പ് പുറത്തു വന്നു. പീഡനം സഹിക്കാൻ വയ്യെന്നും കേരള സംഗീത നാടക അക്കാദമി സെക്രട്ടറിയും ചെയർപേഴ്സണുമാണ് ഈ അവസ്ഥയ്ക്ക് കാരണമെന്നുമാണ് കുറിപ്പിൽ എഴുതിയിരിക്കുന്നത്. ജാതി വിവേചനമില്ലാത്ത കലാലോകം ഉണ്ടാകട്ടെ എന്നും രാമകൃഷ്ണൻ പറയുന്നു. സാമൂഹികമായും സാംസ്കാരികമായും രാഷ്ട്രീയമായും പ്രബുദ്ധരെന്ന് അവകാശപ്പെടുന്ന കേരളത്തിലാണ് കലാകാരനെ സ്റ്റേജിൽ കയറ്റാത്ത ജാതി വെറിയുള്ളതെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഈ സംഭവം. തകർന്നുകൊണ്ടിരിക്കുന്നത് മലയാളികളുടെ കപട പുരോഗമന മുഖമാണ്.